നമസ്കാരം മാർച്ച് രണ്ട് ശനിയാഴ്ച ചന്ദ്രൻ തുലാം രാശിക്ക് ശേഷം വൃശ്ചികം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് കൂടാതെ ഇന്ന് ഫാൽഗുണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമിതിഥി കൂടിയാണ് ഈ ദിവസം അർഷണയോഗം ത്രിപുഷ്കരയോഗം രവിയോഗം വിശാഖം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്ന ദിവസം കൂടിയാണ് ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് ഇന്നേ ദിവസം ശനീശ്വരന്റെ കടാക്ഷത്താൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ജാതകത്തിൽ ശനിയുടെ സ്ഥാനം ശക്തിപ്പെടുകയും അതിനാൽ തന്നെ ശനിദേവന്റെ അനുഗ്രഹം നിലനിൽക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് സൗഭാഗ്യം ശനിദേവനുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കാം ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒരു പരിധിവരെ അകലുകയും ഇത്തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ ഇവർ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നതാകുന്നു തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മേടം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് പറയാം മേഡം രാശിക്കാർക്ക് ഭാഗ്യം അനുകൂലമാവുക തന്നെ ചെയ്യും പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത് വീട്ടിലെ മുതിർന്നവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തന്നെ ബന്ധം നിലനിർത്തുവാൻ ാണ് കൂടാതെ പ്രണയബന്ധത്തിൽ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ സന്തോഷം അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും സ്വന്തമായി ബിസിനസ് ഉള്ളവരാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷത്താൽ അത് ലാഭത്തിലാകാനോ അല്ലെങ്കിൽ ലാഭവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മികച്ച ബന്ധം സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ആത്മീയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താൽപ്പര്യം വന്നു ചേരും തീർച്ചയായും നിങ്ങൾ ശനിദേവന്റെ അനുഗ്രഹത്താൽ ഉയർച്ച നേടാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം രണ്ടാമത്തെ രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ശനിദേവന്റെ കൃപയാൽ വിവിധ തരത്തിലുള്ള പുരോഗതികൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെ പറയാം പണം കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കളുടെ സഹായത്താൽ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധിക്കുകയും അത് വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുൻപത്തേക്കാൾ മികച്ചതായി തീരും നിങ്ങളുടെ വീട്ടിലെ അതിഥികൾ അത് നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ ഇണയുമായി ബന്ധപ്പെട്ട് അഥവാ നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് മികച്ചതായ കാര്യങ്ങൾ ബന്ധം കൂടുതൽ ഊഷ്മളമാവുക കൂടുതൽ ദൃഢമാവുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ജീവിതത്തിൽ ഈ സമയം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് ഈ സമയം ഏറ്റവും അനുകൂലമായ സമയമാകുന്നു പുതിയ വഴികൾ തുറക്കപ്പെടുന്ന സമയം തുലാം രാശിക്കാർക്ക് സാമൂഹികപരമായ അന്തസ് വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത് ഓരോ ഘട്ടത്തിലും കുടുംബാംഗങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് സമയം അനുകൂലമായി മാറും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് മികച്ചതായ ജോലി കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനുള്ള ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എങ്കിൽ ശനിദേവന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുകയും നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക ധനസമ്പാദനത്തിനുള്ള പുതിയ വഴികൾ സൃഷ്ടിക്കപ്പെടുകയും അവമൂലം ധനം ഇരട്ടിയായി തന്നെ കൈകളിലേക്ക് വന്നു ചേരുകയോ അതിനുള്ള അവസരങ്ങളോ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് ഈ സമയം ഈ സമയം ബിസിനസ് വളരുന്നതിനും ബിസിനസ്സിൽ ഉയർച്ച നേടുന്നതിനും സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു രാശി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും വളരെയധികം സന്തോഷം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ഈ സമയം ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം സമയം ചെലവിടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വളരെയധികം താല്പര്യം ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ജോലി തുടങ്ങുവാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പുതുതായി ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരാണ് എങ്കിൽ സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന കാര്യം ഓർക്കുക മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനായുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക ബിസിനസ്സുകാർക്ക് ശനിദേവന്റെ കൃപയാൽ വളരെയധികം ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും പ്രണയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പങ്കാളിയിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന സമയമാകുന്നു അതിനാൽ ധനപരമായ കാര്യങ്ങളിലും വിദ്യയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സിദ്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുൻപോട്ട് പോവുക മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം കുംഭം രാശിക്കാർക്ക് തങ്ങളുടെ സഹോദരങ്ങളായുള്ള ബന്ധം ഏറ്റവും മികച്ചതായി തീരുന്ന അവസരമാണ് ഇത് കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായും അല്ലാതെയുമുള്ള സഹായങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അത്തരത്തിലുള്ള പിന്തുണ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് ഇത് അനുകൂലമായ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും വ്യാപാരികൾക്ക് എതിരാളികളെ മുന്നേറുവാനും ലാഭം നേടുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി കൈവരിക്കുവാൻ സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ കൈവരും എന്ന കാര്യം ഓർക്കുക പുതിയ വസ്തുവോ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന കാര്യവും അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് ശുഭകരമായ ദിവസങ്ങൾ തന്നെയാണ് എന്ന് പറയാം നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം മികച്ചതായി തീരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സുഹൃത്തുക്കൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പുതിയ സുഹൃത്തുക്കൾ കടന്നു വരികയും അവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ ഈ സമയം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതായ മറ്റു സുഹൃത്തുക്കളെ കാണുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷത്താൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ എന്ന് പറയാം